അസ്സലാമു അലൈക്കും. സാബി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. ഇതാ മക്കളെ, നമ്മളെ ഇന്നത്തെ കിച്ചൻ ഇങ്ങനെയാണ്. ഇവിടെ എന്താ ആക്കിയതെന്ന് ഞാനറിയല്ല. ഞാൻ ഇന്ന് പിന്നെ കുറച്ച് സാധനം വാങ്ങണ്ടിട്ട് പുറത്ത് പോയിക്കേനു. അതുകൊണ്ട് ഇന്നത് എന്നാ സീന? വെള്ളാപ്പം നോക്കട്ടെ, കഴിച്ച് നോക്കട്ടെ. അടിപൊളി വെള്ളാപ്പം കേസറോൾ നിറച്ചും ചുട്ട് വെച്ചിട്ടുണ്ട്. അതിന് കൂട്ടാൻ എന്താ ഇവിടെ ആക്കിയതെന്ന് അറിയല്ല. ആ നല്ല കടലക്കറിയാണ്. കടലക്കറിക്ക് ഏകദേശം ഒരു ലൂസ് കാണുന്നുണ്ട്. ഇതാണ് ഇൻഷാല്ലാ നല്ല അടിപൊളി കറികളും വെള്ളാപ്പവുമാണ് ഇന്ന് ആക്കി വെച്ചത്. ഓക്കെ, ഇതാണ് പീടികയിൽ പോയി വാങ്ങി, ബിസ്ക്കറ്റ് വാങ്ങി. അതടപ്പാടാ പാലിൽ കാച്ചിന്ന് അങ്ങോട്ടാ ചിക്ക. ഇന്ന് പീടികയിൽ പോയി സാധനമെല്ലാം വാങ്ങാൻ പോയപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് കുറേ അമ്പേസ് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയെല്ലാം വാങ്ങി. അങ്ങനെ പീടിയെ പോയത് കൊണ്ട് ഇന്നത്തെ കാര്യങ്ങളൊന്നും ഞമ്മക്ക് നടന്നില്ല കിച്ചണിലെ കാര്യങ്ങൾ. അഷാർ ചായ കുടിക്കാ. ബാ ചായയും കുടിച്ച് ഞങ്ങൾക്ക് പോകാനുണ്ട് മക്കളെ. സുറൂക്കവിൻ്റെ മുകളിലാണ്, ലിഫ്റ്റ് വേണേനു നിങ്ങൾക്ക്. ഇതിങ്ങനെ ദിവസം നാലൂടെ അഞ്ചൂടെ കാലണ്ടേ, ലിഫ്റ്റ് വെക്കണം ഇവിടെ. അങ്ങനെ സാബീത്ത അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് മക്കളെ. സാബീത്തയും നഷറൂക്കയും ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ദാ പ്ലേറ്റ് എടുക്കുകയാണ്. ഇതെല്ലാം ഇപ്പോൾ കഴുകി വെച്ചതാണെങ്കിലും ഞങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് കഴുകും മക്കളെ. അതാണ് ഞങ്ങളുടെ സ്റ്റൈൽ. ഇങ്ങനെ കഴുകിയില്ലെങ്കിൽ നമുക്ക് പിന്നെ അസുഖം വരും. കേസറോളോട് തന്നെ ഞാൻ അങ്ങ് കൊണ്ടാക്കുകയാണ്. വേണ്ടിയത് എടുത്ത് തിന്നാമല്ലോ എന്ന് കരുതി. ഇൻഷാല്ലാ ഇതാ മേശപ്പുറത്ത് എത്തി മക്കളെ. ഒരു കൈയുണ്ട് വീഡിയോസ് എടുക്കണം, ഒരു കൈയുണ്ട് ഫോൺ എടുക്കണം, നിങ്ങളെ മുന്നിൽ എത്തിക്കണം. ഇങ്ങനെയെല്ലാമാണ് മക്കളെ. കറിയും ഞാൻ കരുതി കുക്കറോടുകൂടി അങ്ങ് കൊണ്ടാക്കലിന് നല്ലത്. എന്നാ പിന്നെ പ്രശ്നമില്ല, ആർക്കും ആടാന്ന് കോരിയിട പ്ലേറ്റ് എടുത്ത് കോരിയിടാൻ കയ്യല്ല. ഇങ്ങനെ കൊണ്ടാക്കട്ടെ, ഇവിടെ വെക്കട്ടെ. പിന്നെ നമ്മൾ തന്നെയല്ലേ, വേറെ ആരും പുയാ പിണ്ട മുന്നിലൊന്നും വെച്ചു കൊടുക്കുന്നല്ലാരാ. നമ്മളിങ്ങനെ അതിൽ തന്നെ കോരിയിടും, തിന്നും. പ്ലേറ്റ് കൊണ്ടാക്കട്ടെ. ഇതാ അടിപൊളി പ്ലേറ്റുകൾ ഇങ്ങനെ കൊണ്ടാക്കുകയാണ് മക്കളെ. ഇതാ ഞാൻ ഇതാ കൊണ്ടാച്ചു കൊണ്ടിരിക്കുന്നു. ഇതാ ഈ പ്ലേറ്റ് ഇങ്ങനെ ഉണ്ടാ പണ്ടേത്തെ പ്ലേറ്റ്, ഇങ്ങനെ ഒരു കുണ്ടല്ലായിട്ടുള്ള ഇത് അശ്രൂക്ക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരാടെ ഉപയോഗിച്ചതായിട്ടാണ് പണ്ടങ്ങമ്മായിട്ട്. ഒന്നും ആയിക്ക് നല്ല അടിപൊളി പ്ലേറ്റ്. പക്ഷെ ഇങ്ങനത്തെ പ്ലേറ്റ് ഒന്നും ഇപ്പം ഇല്ല, കൊണ്ടുള്ള. ഇനി ഭക്ഷണം കഴിക്കട്ടെ. പൂവേനുണ്ട്, ഇന്ന് കല്യാണം ഉണ്ട് മക്കളെ. മോളാടെ ഒന്ന് പോകണം, കല്യാണത്തിന് പോകണം. അങ്ങനെ കുറച്ച് അന്നേ കാത്തിട്ട് അശ്രൂക്കൊക്കെ ഒത്തിരിഞ്ഞിട്ടുണ്ട്. അശ്രൂക്കാക്ക് മോളെ കുട്ടികളെ പിന്നെ കൂടെ കൂടെ കാണണം. ആ ചോട്ടേനെ ഭയങ്കര ഇഷ്ടമാണ്. ചോട്ടക്ക് ഉപ്പാപ്പാനെയും കാണണം, ഉമ്മാവാനെയും കാണണം. ഇവിടെ ഒന്ന് ചെന്നോക്കട്ടെ ആടാന്ന് വിചാരിച്ച്. ആ ഈ മോളൊന്നും കീയാൻ തോന്നില്ല നിങ്ങൾക്ക്. ബാ ചായ ഉണ്ടാച്ചിക്ക്. എന്നാ ഇൻഷാല്ലാ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇങ്ങനെ ലൈക്ക് അടിച്ചിട്ട് കാണുക, ഷെയർ ചെയ്യുക. ഇതെല്ലാം ഞങ്ങളെ യൂട്യൂബറെ ഒരു ഭാഗമാണ് പറയൽ. അതുകൊണ്ട് ചെയ്യേണ്ടത് നിങ്ങളതാണ്, നിങ്ങളാണ് മക്കളെ. നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ പലരും പല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നമ്മളെ നല്ല മനസ്സ് നമ്മൾ നന്നാക്കുക, നമ്മളെ മനസ്സ് നമ്മൾ നന്നാക്കിയാൽ നമുക്ക് ഇവിടെയും വിജയം ഉണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരെ കമൻറ്റ് കണ്ടിട്ട് നിങ്ങളും അതുപോലെ എഴുതുവാനും വിലയിരുത്തുവാനും നിൽക്കണ്ട. അത് അവരെ മനസ്സ്, നമുക്ക് നമ്മളെ മനസ്സ്. നമ്മളെ മനസ്സ് ശുദ്ധമാക്കുക, ആരോ എന്തോ ആവട്ടെ. ഇൻഷാല്ലാ. ഓക്കെ മക്കളെ, നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ എന്ന് നിറഞ്ഞ മനസ്സാൽ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോസ് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തി ഞാൻ ചായ കുടിക്കുകയാണ് മക്കളെ. എന്നിട്ട് നമുക്ക് വീണ്ടും എടുക്കാം. കല്യാണത്തിന് പോകുന്നതും ഒരുങ്ങുന്നതും ഇവിടെ ഇന്നത്തെ കറികൾ എന്താണ് എന്നെല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഇൻഷാല്ലാ. ഈ വേഷത്തിൽ മോളാടെ പോണ
കല്യാണത്തിന് പോവാൻ വേറെ വേഷം, നമ്മളെ അങ്ങാടിയിലെല്ലാം പോവുകയും വേറെ വേഷം. അങ്ങനെ വേഷം കെട്ടി വേഷം കെട്ടി കോലം കെട്ടി സാബിത്ത് ഇങ്ങനെ പോവുകയാണ്. പിന്നെ പോയി വന്നിട്ട് വേണം, ഇപ്പം സമയം 10:30 ആയി, പോയി വന്നിട്ട് വേണം കല്യാണത്തിന് പോവാൻ. ആളുടെ ഉള്ളവിടെ കാത്തു നിൽക്കും, അതിനെല്ലാം അങ്ങ് പോകേണ്ടതാണ് ഇൻഷാള്ള. പിന്നെ കണ്ണാടി നോക്കിയിട്ട് ഒന്ന് നിങ്ങൾക്ക് കാണിക്കലൊക്കെ സുന്നത്താണ്. പിന്നെ അവരൊക്കെ അവനിൽ എഴുതിക്ക് സാബിത്ത് എന്താ കണ്ണട വെക്കാത്തതെന്ന്. കണ്ണട അങ്ങനെ സ്ഥിരം വേണ്ടിയൊന്നുമില്ല മക്കളെ. ഫോണിൻ്റെ അകത്തു നിന്ന് നമ്മളെ ചെറിയ മെസ്സേജ് നോക്കാനും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അങ്ങനെയെല്ലാം വേണ്ട കണ്ണട മാണ്ടു. പിന്നെ പണിയെടുക്കുന്നതെല്ലാം കണ്ണട കണ്ണുമ്പിലായി പോകുന്നതാ. പിന്നെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവിടെ നിന്നാലും എന്തെങ്കിലും ചെറിയ മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അക്ഷരം വായിക്കണമെങ്കിൽ വേണമല്ലോ എന്ന് വെച്ച് കണ്ണടാട കണ്ണുമ്പോൾ തന്നെ വെക്കുന്നതാണ്, എടുത്ത് വെക്കുക കയ്യിലേറ്റ്. അല്ലാണ്ട് സ്ഥിരമായിട്ട് വേണമെന്നൊന്നുമില്ല എനിക്ക്. ഇൻഷാല്ലാഹ് മറുപടി എല്ലാം തീർന്നതാണ്. ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് കല്യാണത്തിന് പോകുന്ന വേഷമെല്ലാം കാണിച്ചു തരാം. ഓക്കെ. ഇങ്ങനെ ഹെൽമെറ്റും വെച്ച് സ്കൂട്ടി മിലാണ് പോകുന്നത്, ഓട്ടോറിക്ഷ എടുത്തിട്ടില്ല, സ്കൂട്ടി മിലാണ് പോകുന്നത്. ഇൻഷാല്ലാഹ് കുറച്ച് അത്തറ് വരട്ടോ നോക്കിയതാ മക്കളെ, ഇത്ര ക്ഷണം തീർന്നു പോന്നേ. ഈ കുപ്പിയിൽ അത്തറ് തീർന്നു പോയി, പിന്നെ ഇതിലത്രയും തീർന്നു പോയി, വേറെ 2-3 കുപ്പി തീർന്നു പോയതാ. ഇനിയെല്ലാം പുതിയ പുതിയ ഇറക്കണം. ഇൻഷാല്ല വേഷം പേട്ടാണ്ട് ഒരു കുളുക്ക് വണക്കൂല, നമ്മളെ മയത്ത് നല്ല ഉണങ്ങാത്ത ഡ്രസ്സല്ല. ഇൻഷാല്ല നിങ്ങളും ദേശം പേട്ടിക്ക തിരി വേണുള്ള. ഇല്ല ഇതല്ല ചേട്ടി, പൊടിയല്ല അടിയല്ല. അടിയിൽ 2 സൈഡിലും ഇതാ വെച്ചേ. അങ്ങനെ മോളാടെ എല്ലാം പോയി വന്ന് അങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഇന്നലെ മറ്റടുത്ത് പോകുമ്പോട്ട് ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇടുന്നത്. നമ്മുടെ മഴയല്ലേ, പിന്നെയും പിന്നെയും മാറ്റിയിട്ട് നമ്മളെ ഫാൻസി ചുരിദാറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വേഗം ചീത്തയാവൂലേ. പിന്നെ അതിനൊന്നും കയ്യല്ല. ഇന്നലെ ഇട്ട് തന്നെ ഞാൻ ഇട്ടത്. പിന്നെ ഇത് ഈ പ്രാവശ്യം കൂടി ഇട്ടിട്ട് മുൻപ് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. ഇതാ എൻ്റെ ചുരിദാറ്. ഞാൻ തന്നെ ഇത് അടിക്കുന്നതാണ്, തുണി വാങ്ങി ഞാൻ തന്നെ അടിക്കുന്ന ചുരിദാറുകളാണ് എല്ലാം എൻ്റെ. ഞാൻ തന്നെയാണ് എല്ലാം അടിക്കുക തുണി വാങ്ങിയിട്ട്. പക്ഷെ ആ മഞ്ഞ ചുരിദാറ് പിന്നെ തുണി വാങ്ങി അടിച്ചതല്ല, റെഡിമേഡാണ്. പക്ഷേ അല്ല അങ്ങനെ മഞ്ചത്തിയായിട്ട് കണ്ണാടിയിൽ നിങ്ങൾ കാണുന്നുണ്ട്, ഇത് മഞ്ചത്തിയായിട്ട് പോയി പോയിട്ട് വരട്ടെ. ബിരിയാണിയെല്ലാം നിന്നിട്ടെങ്കിൽ വരട്ടെ. പക്ഷേ അല്ല ഇവിടെ അവക്ക് പണിയൊന്നുമില്ല, ഈ ചോറ് മാത്രമാണ് വെച്ച് വാർത്തക്കുള്ളൂ, കുറച്ച് ചോറാവുള്ളൂ. പിന്നെ മീൻ വരട്ടി ചെയ്ത് ഫ്രിഡ്ജിലുണ്ട്, മീൻ പിന്നെ തേങ്ങാക്കറിയും ഫ്രിഡ്ജിലുണ്ട്. ഓളോട് ഞാൻ പറഞ്ഞൊന്നും ചെയ്യണ്ട, ഇനിയും മക്കളെ കൂടെ കളിച്ചോ. പിന്നെ ചോറ് മാത്രം വാർത്താൽ മതി. എന്നാലും മീനുകൾ കണ്ടില്ല രാത്രി ഞാൻ തന്നെ പിന്നെ ആക്കി വെച്ചു കൊടുത്തത്. ഇങ്ങനെയെല്ലാം നമ്മൾ മരുമോളങ്ങനെ കാണിക്കുകയാണ് മരുമോളങ്ങനെ നമ്മളെ സ്നേഹിക്കണം, നമ്മളങ്ങനെ പണിയിലങ്ങ് ഇട്ടേക്കറ്. പിന്നെ ഞാൻ ദൂരെ എവിടെയെങ്കിലും പോന്നേരോ പിന്നെ ഇവിടെ കറികളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പൈസ കൊടുക്കലാണ്. പിന്നെ പൈസ കൊടുത്തിട്ട് ഇനി പിന്നെ ചോറ് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കലാണ്. അതുകൊണ്ട് ഞാനങ്ങനെ കഷ്ടപ്പെടിക്കലൊന്നുമില്ല. ഞങ്ങൾക്ക് നല്ല അമ്മായി അമ്മയായിട്ട് എന്നെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഞാനൊക്കെ ഇളയ മോനും കൂടി കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ചോ, നല്ല അമ്മായി അമ്മയാണ്, നല്ല മോനാണ്. നിശാല്ല കല്യാണത്തിന് പോയി വരട്ടെ. അങ്ങനെ ഇതാ കൊട കയ്യിലുണ്ട്. പിന്നെ എൻ്റെ ആങ്ങൻ്റെ അവിടെ പോകണ ഓളിൻ്റെ അവിടെ കാത്ത് കയ്യിലോടി അങ്ങ് പോകുന്നതാണ്. ഓട്ടോറിക്ഷയിൽ എന്നെ അവിടെ ഇറക്കിത്തരും, കുറച്ച് അങ്ങോട്ട് വരെ എന്നിട്ട് ഓറങ്ങ് ഓട്ടത്തിന് പോവും. ഇതെല്ലാമാണ് സംഗതികൾ. ഓക്കെ. അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോവുകയാണ് ഇൻഷാല്ല.
ഞാൻ കല്യാണത്തിന് പോയതാണ് മക്കളെ. ഇതാ കല്യാണത്തിന് പോയിട്ട് മൂന്നായി. ആയിനെ കണ്ട് ഞങ്ങൾ പേടിച്ചു മക്കള്. ഇതാ രണ്ട് നായ്ക്കൾ. ഇതാ നായി, നായിനെ കണ്ട് പേടിച്ച്. ഇങ്ങനെ മംഗലം കഴിഞ്ഞ് ഷോർട്ടായിട്ടുള്ള ഇടവഴി കൂടി എല്ലാം ഇങ്ങനെ നടന്ന് നടന്ന് പോവാ. എന്താ നല്ല പച്ചപ്പ് പിടിച്ച റോഡ്. ഇതെല്ലാം കുറേ ഞങ്ങൾ ചെറിയ സമയത്തെല്ലാം നടന്ന റോഡുകളും പെരിയകളാണ്. അന്നേരം ഇതെല്ലാം ഒരു ചെറിയൊരു റോഡ് പോലെ, ചെറിയൊരു ഇട പോലെ അല്ലേനു. ഇപ്പം നല്ല താറെല്ലാം ഇട്ട് ഉഷാറാക്കിയിട്ടുള്ള ഉണ്ടങ്ങൾ. ഉഷാറിന് വീട്ടിലെത്തട്ടെ. അങ്ങനെ മൊഞ്ചത്തി കല്യാണമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇതാ കണ്ണാടി നോക്കി നിങ്ങളോട് സ്റ്റൈല് പറയുന്നു. ഇൻഷാ അല്ലാ. ഓക്കേ.